നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണത്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്നും ന്യൂനമർദ്ദമായി തന്നെ തുടരുകയാണ്. നാളെയും ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. ഇപ്പോൾ ന്യൂനമർദ്ദമായി അത് നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ശക്തിപ്പെടുന്നതോടുകൂടെ മഴ ലഭിക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ, അതായത് 21-ാം തീയതിയോടുകൂടെ ഇത് ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലാകുമ്പോൾ വടക്കൻ കേരളത്തിലേക്ക് കൂടി നമുക്ക് മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട മഴ ഇന്നും നാളെയും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ, അതുപോലെ മധ്യ കേരളത്തിലും കിഴക്കൻ മേഖലകളിലും പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ന്യൂനമർദ്ദത്തിൻ്റെ പുരോഗതി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മന്ദഗതിയിലാണ്. അടുത്ത ദിവസങ്ങളിൽ അണ്ടമാൻ നിക്കോബാർ ദ്വീപിന് സമീപം അണ്ടമാൻ കടലിൽ വെച്ച് ഇത് ഡിപ്രഷനായി മാറും. പിന്നീട് അല്പം കൂടി ശക്തിപ്പെട്ട് ഡീപ്പ് ഡിപ്രഷനായി മാറും. 20-ാം തീയതിയോടുകൂടി ആയിരിക്കും ഇത് ഡീപ്പ് ഡിപ്രഷനാവുക. തുടർന്ന് ഇത് ചുഴലിക്കാറ്റായി മാറും. 21-ാം തീയതിയോടുകൂടെ രാവിലെയോടുകൂടെ ഏകദേശം ഇത് ചുഴലിക്കാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ചുഴലിക്കാറ്റാകുമ്പോൾ അത് നേരത്തെ പറഞ്ഞ ആ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഇന്ത്യയുടെ പ്രധാന കരഭാഗങ്ങളിലേക്കൊന്നും വരുന്നില്ല. ഇത് നേരിട്ട് അണ്ടമാൻ നിക്കോബാർ ദ്വീപിൻ്റെ സമീപത്ത് കൂടെ മ്യാൻമറിനെ ലക്ഷ്യമാക്കിയാണ് ഈ ചുഴലിക്കാറ്റ് നീങ്ങുക. പക്ഷേ ഇതിൻ്റെ സ്വാധീനത്തോടുകൂടെ കേരളത്തിൽ ഒറ്റപ്പെട്ട വേനൽമഴ നമുക്ക് ലഭിക്കും. ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുന്നതും ഡീപ്പ് ഡിപ്രഷനായി മാറുന്നതും എല്ലാം ഏകദേശം അണ്ടമാൻ നിക്കോബാർ ദ്വീപിന് സമീപത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ അണ്ടമാൻ നിക്കോബാർ ദ്വീപിൽ കനത്ത മഴയും കാറ്റും അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. അണ്ടമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു റെഡ് അലർട്ടിന് വരെയുള്ള സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇത് വീണ്ടും മ്യാൻമറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുകയും മ്യാൻമർ കരയോട് ചേരുന്നതിന് മുമ്പായി ന്യൂനമർദ്ദം ദുർബലമാവുകയും ഒരു ഡിപ്രഷനായി കരയിൽ കയറാനുമാണ് സാധ്യത ഇപ്പോൾ കാണുന്നത്. ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പോലെ തന്നെയുള്ള ഒറ്റപ്പെട്ട മഴ കേരളത്തിൽ പ്രതീക്ഷിക്കാം. ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നതോടുകൂടെ മാത്രമല്ല, ന്യൂനമർദ്ദം വടക്കോട്ട് നീങ്ങുന്നതോടുകൂടെ ഈ മഴ കുറച്ചുകൂടി വടക്കൻ കേരളത്തിലേക്കും അതുപോലെ വടക്കൻ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കുമെല്ലാം വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ടും ഇന്ന് രാത്രിയുമായി തീരപ്രദേശങ്ങളിൽ പോലും കേരളത്തിൽ മഴക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനഫലമായി ഒരുപാട് മേഘങ്ങൾ കരകയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നമുക്കത് ദൃശ്യമാണ്. ആ മേഘങ്ങൾ പലതും ഇപ്പോൾ അറബിക്കടലിൻ്റെ മുകളിലും നിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇത് വീണ്ടും കരകയറാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വേനൽമഴ നമുക്ക് കിട്ടും. മാർച്ച് മാസത്തിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാറുണ്ടെങ്കിലും പോലും ചുഴലിക്കാറ്റാവുന്നത് വളരെ അപൂർവമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദങ്ങൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളെല്ലാം ഈ മാർച്ച് മാസം തന്നെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത മാസങ്ങളിലേക്കും ഇത്തരം സിസ്റ്റം രൂപം കൊള്ളും. കൂടുതൽ മഴ വേനൽമഴ നമുക്ക് പ്രതീക്ഷിക്കാം.